ഡോളർ കടത്ത് കേസിൽ സ്വപ്നയ്ക്കൊപ്പമുള്ള ശിവശങ്കറിന്റെ വിദേശയാത്രകളിൽ വൻ ദുരൂഹത. അഴിമതിപ്പണം കടത്തിയത് വിദേശയാത്രകളിൽ വച്ചായിരുന്നു. ലൈഫ് മിഷൻ അടക്കമുള്ള ഇടപാടുകളിൽ പ്രതിഫലമായി ലഭിച്ച ഡോളർ വിദേശത്തേക്ക് കടത്താൻ സ്വപ്നയ്ക്ക് അവസരമൊരുക്കിയത് ശിവശങ്കറിനൊപ്പമുള്ള വിദേശയാത്രകളായിരുന്നു. ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ശിവശങ്കറിന് കുരുക്ക് മുറുകുന്നത്. സ്വപ്നയ്ക്ക് VIP പരിഗണന വരെ നൽകിയ ഈ യാത്രയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ശിവശങ്കർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. പലതവണ ശിവശങ്കറിനെ ചോദ്യം ചെയ്തപ്പോഴും, അതായത് അന്വേഷണം ചോദിച്ചപ്പോഴുമൊക്കെ കൃത്യമായ ഉത്തരമില്ലാതെ ശിവശങ്കർ ഒഴിഞ്ഞു മാറുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നിന്നും. നിഷേധ ഭാവത്തിലെ മറുപടികളും ശിവശങ്കർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തുടർന്നിരുന്നു. 4 യാത്രകളാണ് സംശയാസ്പദമായി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത്. അതായത് ശിവശങ്കർ നടത്തിയ 4 യാത്രകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയാസ്പദമായി അന്വേഷിക്കുന്നത്. യാത്രകളുടെ അനുമതി സംബന്ധിച്ച വിശദാംശങ്ങളും ഹാജരാക്കിയിട്ടില്ല. രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ ഹാജരാകാൻ ശിവശങ്കർ സാവകാശം തേടിയിരുന്നു. അതായത് ശിവശങ്കർ ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ വിദേശയാത്രകളുടെ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വിദേശയാത്രകളുടെ, അതായത് ശിവശങ്കറിൻ്റെ വിദേശയാത്രകളുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ മുതൽ ശിവശങ്കർ ഉരുണ്ട് കളിക്കുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ ഹാജരാക്കാൻ ശിവശങ്കർ സാവകാശം തേടിയിരുന്നു. എന്നാൽ ഇതുവരെയും ഈ രേഖകളൊന്നും നൽകിയിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ശിവശങ്കറിന് വിമാനത്താവളത്തിൽ ലഭിക്കുന്ന പരിഗണനയാണ് സ്വപ്ന മുതലെടുത്തതെന്നാണ് കസ്റ്റംസിന് ലഭിച്ച വിവരങ്ങൾ. ചില യാത്രകൾ സംബന്ധിച്ച രേഖകൾ നശിപ്പിച്ചതായി കസ്റ്റംസ് സംശയിക്കുന്നുമുണ്ട്. പ്രോട്ടോകോൾ ഭാഗത്തിലെ തീപിടുത്തത്തിൽ നശിച്ച രേഖകളുടെ കൂട്ടത്തിൽ ഇവയുമുണ്ടെന്നാണ് കസ്റ്റംസിൻ്റെ ഇപ്പോഴത്തെ നിഗമനം. യുണിടാക്കിൽ നിന്നും കമ്മീഷനായി വാങ്ങിയ തുക ഡോളറിൽ തന്നെ വേണമെന്ന് സ്വപ്ന ആവശ്യപ്പെട്ടിരുന്നു. അതായത് യുണിടാക്കിൽ നടക്കം കമ്മീഷനായി വാങ്ങിയ തുകകളെല്ലാം ഡോളർ തന്നെ വേണമെന്നായിരുന്നു സ്വപ്നയുടെ ആവശ്യമുണ്ടായിരുന്നത്. ഡോളർ സംഘടിപ്പിച്ചു നൽകാൻ ബാങ്ക് ഉദ്യോഗസ്ഥരെ ശിവശങ്കർ നിർബന്ധിച്ചതായും സൂചന ലഭിക്കുന്നുണ്ട്. ബാങ്ക് മാനേജർ സ്വപ്ന, ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ എന്നിവരുടെ മൊഴികളിൽ ശിവശങ്കറിൻ്റെ പങ്കാളിത്തം സാധൂകരിക്കുന്നുമുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച അന്വേഷണം നടത്താൻ വേണ്ടിയാണ് കസ്റ്റംസ് പുതിയൊരു കേസെടുത്ത് ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ശിവശങ്കറിൽ നിന്നും അന്വേഷണം സർക്കാരിലേക്കും നീങ്ങാനിടയുണ്ട്. മുമ്പ് നൽകിയിട്ടുള്ള മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടാകുമ്പോഴും ഉത്തരം നൽകാൻ വിസമ്മതിക്കുമ്പോഴുമാണ് തെളിവുകൾ സഹിതം കസ്റ്റംസ് അറസ്റ്റിലേക്ക് നീങ്ങാറുള്ളത്. ഉന്നതതലത്തിൽ നിന്ന് ലഭിച്ച അടിയന്തര നിർദ്ദേശത്തെ തുടർന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ശിവശങ്കറിനെ കൂട്ടിക്കൊണ്ടുപോകാൻ പൂജപ്പുരിലെ വീട്ടിൽ അന്നെത്തിയിരുന്നത്. ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നതിന് അടുത്തിടെയായി സംസ്ഥാനത്ത് പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥരെ കസ്റ്റംസ് നിയോഗിച്ചിരുന്നു. ഇതെന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് ശിവശങ്കറിന് ഈ ഡോളർ കടത്ത് കേസിൽ, അതായത് സ്വപ്നയുമായി നടത്തിയ ഡോളർ കടത്തിൽ വൻ പങ്കാളിത്തമെന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.